തത്വാധികാരം അങ്കക്രിയ ക്രിയാവിഭാഗം പേരച്ചത്തിനും വിനയച്ചത്തിനും ലക്ഷണം അതുകളുടെ പ്രയോഗവിശേഷങ്ങളും അർത്ഥവിശേഷങ്ങളും സംസ്കൃതത്തിൽ നിന്നുള്ള ഭേദം പേരച്ചത്തിൻ്റെ രൂപസിദ്ധി അതിൻ്റെ ഉദ്ഭവം മറ്റു ഭാഷകളിലെ ഏർപ്പാടുമായുള്ള താരതമ്യം ആഖ്യാതനാമങ്ങൾ വിനയച്ചം അഞ്ചുവിധം ഓരോന്നുമുണ്ടാകുന്നത് എങ്ങനെയെന്ന് വിനയച്ചങ്ങളുടെ ഉപയോഗവിശേഷങ്ങൾ അതുകൾക്ക് കാലക്രമത്തിൽ വെച്ചും മറ്റും സംഭവിക്കാനുള്ള സംഗതികൾ കാലപ്രത്യാന്തം തന്നെ വിനയച്ചം എന്ന സിദ്ധാന്തത്തിൻ്റെ പുനർവിചാരണ പിൻവിനേച്ചത്തിൽ ആൻ വ്യത്യസ്തമല്ലെന്ന് അതിൻ്റെ ആഗമം നടുവിനയച്ചത്തിൻ്റെ ശരിയായ പ്രത്യയം ഏതെന്നുള്ള വിമർശം ഭാവിപ്രത്യം ഉ എന്നോ ഉം എന്നോ എന്നുള്ള നിർണയം വിനയച്ചങ്ങളുടെ ശരിയായ വിഭാഗം അനുവാദകം എന്നൊരു വിനയച്ചം ആവശ്യമില്ലെന്ന് വായിക്കുന്നത് ശ്രീജ പത്ത് അംഗക്രിയ കുതിര ഓടി എന്ന് പറയുന്നിടത്ത് ഓടി എന്ന ക്രിയ കഴിഞ്ഞതാണെങ്കിലും അത് നടക്കുന്ന മട്ടിലാണ് നമുക്ക് ബുദ്ധിയിൽപ്പെടുന്നത് ഓടി എന്ന് കേൾക്കുമ്പോൾ കുതിര വേഗത്തിൽ കാലുകൾ നീട്ടിവെച്ചതും ക്രമേണ ദേശം പകർന്നു പകർന്ന് മുൻ നിന്നിരുന്നിടത്ത് നിന്ന് ദൂരത്ത് ചെന്ന് ചേർന്നതും എല്ലാം സാധ്യദശയിലാണ് നാം ഗ്രഹിക്കുന്നത് ഭൂതപ്രത്യം ചെയ്യുന്ന പ്രവൃത്തി നാം ചൊല്ലുന്ന സംഗതി മുൻപൊരിക്കൽ നടന്നതാണെന്ന് ഓർമ്മിപ്പിക്കാൻ മാത്രമേ ഉള്ളൂ ഇങ്ങനെയുള്ള ക്രിയയ്ക്ക് സാധ്യക്രിയ എന്നു പേര് ഇനി ഞാൻ കുതിരയുടെ ഓട്ടം കണ്ടു എന്നാണ് പറയുന്നതെങ്കിൽ ഓടുക ധാതുവിൻ്റെ രൂപത്തിൽ നിന്നുണ്ടാകുന്ന ബോധത്തിന് വളരെ ഭേദമുണ്ട് ഇതിലെ ഓടുക ഒരു നടന്ന സംഗതിയാണ് നാം അതിനെ സിദ്ധവൽക്കരിച്ചുകൊണ്ട് അതിനെപ്പറ്റി ഉപരി വിചാരണകൾ ചെയ്യുവാൻ തുടങ്ങുന്നു ഏവം